ദിവ്യകാരുണ്യാത്ഭുതങ്ങൾ. പതിമൂന്നാം നൂറ്റാണ്ടിൽ പോർച്ചുഗലിലെ സാന്താറിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിൻ്റെ വിശ്വസ്തതയിൽ സംശയം തോന്നി. അവളേറെ അസ്വസ്ഥയായി ഇതിന് പരിഹാരം കാണാനായി ഒരു ദുർമന്ത്രവാദിനിയെ സമീപിച്ചു. അവർ അത് സമ്മതിച്ചു. പക്ഷേ അതിന് പ്രതിഫലമെന്നവണ്ണം അവർ ആവശ്യപ്പെട്ടത് മറ്റൊരു കാര്യമായിരുന്നു. അത് വിശുദ്ധ കുർബാനയിൽ വാഴ്ത്തിയ തിരുവോസ്തിയായിരുന്നു. വിശുദ്ധ കുർബാനയുടെ ശക്തിയിൽ വിശ്വാസമില്ലാതിരുന്ന ആ സ്ത്രീ ദേവാലയത്തിലെത്തി സെൻറ് സ്റ്റീഫൻ പള്ളിയിലെ കുർബാനയിൽ പങ്കെടുത്തു. വിശുദ്ധ കുർബാനയ്ക്കിടയിൽ എല്ലാവരോടുമൊപ്പം തിരുവോസ്തി നാവിൽ സ്വീകരിച്ചതിന് ശേഷം അവൾ ആരും കാണാതെ അത് നാവിൽ നിന്നെടുത്ത് കയ്യിൽ കരുതിയിരുന്ന വെള്ളത്തൂവാലയ്ക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു. കുർബാന കഴിഞ്ഞതും അവൾ വളരെ വേഗത്തിൽ ദേവാലയത്തിൻ്റെ പുറത്തേക്കിറങ്ങി. ആ നിമിഷം തന്നെ തൻ്റെ കയ്യിലിരിക്കുന്ന തൂവാല നനയുന്നതായി അവൾ അറിഞ്ഞു. അവൾ നോക്കിയപ്പോൾ ആ തൂവാലയ്ക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചിരുന്ന തിരുവോസ്തി രക്തമൊഴുക്കി തുടങ്ങിയിരുന്നു. അവൾ ഭയന്നുപോയി. അവൾ തൻ്റെ വീട്ടിലേക്ക് ഓടി. വീട്ടിൽ ചെന്ന് ഒരു ലോഹപ്പെട്ടിക്കുള്ളിൽ ഈ തിരുവോസ്തി അവൾ അടച്ചുവെച്ചു. രാത്രിയായതും എന്തോ ശബ്ദം കേട്ട് അവൾ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് തിരുവോസ്തി വെച്ചിരുന്ന പെട്ടിക്കുള്ളിൽ നിന്ന് അഭൗമമായ പ്രകാശം പുറത്തേക്ക് വരുന്നതാണ്. അവൾ ഭയന്ന് ദേവാലയത്തിലേക്ക് ഓടി. അവിടെയുള്ള വൈദികന്റെ അടുത്ത് കുമ്പസാരിച്ച് തൻ്റെ തെറ്റേറ്റു പറഞ്ഞു. വൈദികൻ അവരുടെ വീട്ടിലെത്തി തിരുവോസ്തി വീണ്ടെടുത്ത് ദേവാലയത്തിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. അനേകം ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കും സൂക്ഷ്മാന്വേഷണങ്ങൾക്കും ശേഷം ഇത് ഒരു ദിവ്യകാരുണ്യ അത്ഭുതമായി തിരുസഭ അംഗീകരിച്ചു. പിന്നീട് ആ ദേവാലയത്തിൻ്റെ പേര് ദി ചർച്ച് ഓഫ് ഹോളി മിറക്കിൾ എന്ന് മാറ്റപ്പെടുകയും ചെയ്തു. രക്തം പുരണ്ട ആ തിരുവോസ്തി ഇന്നും പ്രദർശനത്തിന് വച്ചിട്ടുണ്ട്. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത അപരിമയമായ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭക്തിപൂർവം വിശുദ്ധ കുർബാനയ്ക്കായി നമുക്കണയാം. നമുക്കായി മുറിക്കപ്പെട്ട ബലിവസ്തുവായ അവൻ്റെ തിരുശരീരവും നമ്മുടെ പാപങ്ങൾ കഴുകി വിശുദ്ധീകരിക്കാൻ അവൻ്റെ തിരുരക്തവുമാണ് ദിവ്യകാരുണ്യത്തിലൂടെ നമ്മിലേക്ക് അലിഞ്ഞു തീരുന്നത് എന്ന് നമുക്ക് മറക്കാതിരിക്കാം.